രണ്ടു ദിവസമായി നീ അവൾ കൂടെ മുറിക്കാതെ കഥാടിച്ചിട്ടിരുന്ന് എന്തായിരുന്നു പരിപാടി? നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇതൊരു 20,000 രൂപയുടെ കേസാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളെ കുറച്ച് കാശ് വാങ്ങേണ്ടി വന്നു, അതിന് പകരമായിട്ട് അവളെ ഹോസ്റ്റലിലേക്ക് എത്തിയത്. അവൾക്ക് എന്താ ഹോസ്റ്റലിൽ കാര്യം? വായി കൈ വെച്ച എങ്ങനെ പറയണം? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അവളോട് പറയത്തില്ല. അവളെ ഇവിടെ തീർക്കാൻ അത്ര പാടില്ലായിരുന്നു, എന്നെ വിശ്വസിക്ക. എന്നെ വിടുക, എന്താ പ്രശ്നം? ഇവ മുറിക്കാത്ത പെണ്ണെ കിട്ടിയിരിക്കുന്ന ഞങ്ങൾ നിന്നെ ഇവിടുന്ന് പുറത്തിറക്കി തരാം, പക്ഷെ നീ എന്തിനായി ഹോസ്റ്റലിനകത്ത് വന്നെന്ന് ഞങ്ങളോട് പറയണം. അത് എത്രയും പെട്ടെന്ന് പറഞ്ഞാ അത്രയും പെട്ടെന്ന് പുറത്തിറക്കാം. നിന്ന് കഥകളി കാണിക്കാതെ പറയടി. നീ ഇവിടെ ലക്സ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ? മിണ്ടി പോരുത്. നീ എന്നെ SMS അയച്ച് ബ്രേക്കപ്പ് ചെയ്യല്ലടാ. നേരിട്ട് വന്ന് പറയാനിരിക്കുവായിരുന്നു, പക്ഷെ കുറച്ച് ബിസി ആയിപ്പോയി, അതാ SMS അയച്ചത്. ഹൗ ഡേ യു! നിന്നെ വിശ്വസിച്ച് ഞാൻ എന്റെ വീട്ടുകാരെ വരെ വെറുപ്പിച്ചു. ഇന്ന് നിന്നെ കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാ കഥകൾ പലതും ഞാൻ അറിഞ്ഞത്. ഐ എം സോറി ലക്സ്, എനിക്ക് ഒരു ലാസ്റ്റ് ചാൻസ് കൂടി തരണം. ഞാനിപ്പോ ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടി, നീ എന്നെ തട്ടിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞ പിന്നെ എന്താ സംഭവിക്കാൻ പോണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരു പെണ്ണ് വിചാരിച്ചാലും ചിലതൊക്കെ ചെയ്യാൻ പറ്റുന്ന നിന്നെ അറിയിക്കാൻ വേണ്ടി തന്നെയാ ഈ രാത്രിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. ഇനി മേലാൽ എന്റെ കൺമുന്നി കണ്ടുപോകരുത്. ഗുഡ് ബൈ. ഇനി എന്താ? അവനൊരടി കൊടുക്കാനാണോ നീ ഇതിനകത്തോട്ട് കയറി? അതിനൊരു വാക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്നു. ദിവസവും കൊടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ കൊടുക്കത്തില്ലായിരുന്നോ? പിന്നെ പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ. ഓ മണ്ടത്തരവ, അറിയാം സംഭവിച്ചു പോയി. അന്നവനെ അന്വേഷിച്ച് വന്നപ്പോഴാ തന്നെ ക്യാൻറ്റീനിൽ വെച്ച് ഞാൻ കണ്ടത്. അന്ന് എന്നെ കടലായിരുന്നു, എങ്ങനെ കയറുമായിരുന്നു? കൂടുതൽ ഡയലോ ഒന്നും അടിക്കണ്ട, അതിന് പകരമായിട്ടല്ലേ നീ 20,000 രൂപ എണ്ണ മേടിച്ചത്? അത് എന്നാലും അവനെ ആരെങ്കിലും കേറി പ്രേമിക്കുവോ? വെറുപ്പായി പോയി. വേറെ ലുക്കുള്ള എത്ര ആമ്പിളേരെ ഇവിടെ നിൽക്കുന്നു. പറ്റിയത് പറ്റി, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കിത്താ.